ബിഗ് ബ്രേക്കിംഗ് തുടരുന്നു. ദ്വിദിന ഫ്രാൻസ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എയിലെത്തി. യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. നയതന്ത്ര വിഷയങ്ങൾ ചർച്ചയാകും. പ്രധാനമന്ത്രിയെ ചുമതലയേറ്റ ശേഷം ഗൾഫ് രാജ്യത്തേക്കുള്ള മോദിയുടെ അഞ്ചാമത്തെ സന്ദർശനമാണിത്. വിവരങ്ങളുമായി അരുൺ പാറാട്ട് യു എയിൽ ചേരുന്നു. അരുൺ, എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും? ഏതെങ്കിലും തരത്തിൽ ധാരണകൾ എന്തൊക്കെയാകും? കൂടിക്കാഴ്ചകളിലെ പ്രധാന പ്രമേയങ്ങൾ അരുൺ. കാശ്മീർ ഫ്രാൻസിൽ നിന്നുള്ള യാത്രാ മധ്യേ അല്പസമയം മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എയിലെത്തിയത്. അബുദാബിയിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രിയെ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് അൽ നഹ്യാൻ നേരിട്ടെത്തി സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ യു എയിലെ ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തിയിരുന്നു. അല്പസമയത്തിനകം യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ഊർജം, വിദ്യാഭ്യാസം തുടങ്ങി നിരവധി വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ രൂപയിൽ വ്യാപാരം ആരംഭിക്കുന്നതിനുള്ള സുപ്രധാന ധാരണാപത്രം, അതോടൊപ്പം ഐ ഐ ടി ക്യാമ്പസ് അബുദാബിയിൽ തുറക്കുന്നതിനുള്ള ധാരണാപത്രം, ഇത്തരത്തിലുള്ള നിരവധി കരാറുകളിലും ഒപ്പിടുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം യു എ ആദ്യം വഹിക്കുന്ന COP20 ഉച്ചകോടിയും ഇന്ത്യ നേതൃത്വം നൽകുന്ന G20 ഉച്ചകോടിയും നടക്കാനിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളും യോഗത്തിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് സൂചന. COP28 പ്രസിഡന്റ് ഡോക്ടർ സുൽത്താൻ അഹമ്മദ് അൽ ജാബറുമായി പ്രധാനമന്ത്രി ഇന്ന് ചർച്ച നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അബുദാബിയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ക്ഷേത്രത്തിന്റെ നിർമ്മാണ പുരോഗതികളും പ്രധാനമന്ത്രി വിശകലനം ചെയ്യും. ഇത്തരത്തിലുള്ള സുപ്രധാനമായ പരിപാടികളാണ് ഏകദിന സന്ദർശനത്തിൽ ഉള്ളത്. 2014 അധികാരമേറ്റ ശേഷം ഇത് അഞ്ചാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എയിൽ. നമുക്കറിയാം ഇന്ത്യയും യു എയും തമ്മിൽ വലിയ ബന്ധമാണ്. സമഗ്ര സാമ്പത്തിക കരാർ ഉൾപ്പെടെ സാധ്യമായതോടെ ഉഭയകക്ഷി വ്യാപാരത്തിലടക്കം വലിയ വർധനമാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. പ്രതിവർഷം $6,000 കോടി വ്യാപാരമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇപ്പോൾ നടക്കുന്നത്. ഇത് അടുത്ത 5 വർഷത്തിനകം $10,000 കോടി എത്തിക്കുന്ന അടക്കമുള്ള സമഗ്ര പദ്ധതികളാണ് പുരോഗമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ പ്രാധാന്യത്തോടെയും ഗൗരവത്തോടെയും കാണേണ്ട ഒന്നാണ്. നേരത്തെ 2019 യു എയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സായിദ് അടക്കം നൽകി യു എ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിൽ എത്തിയിരിക്കുകയാണ്. ഉടൻ തന്നെ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അശ്മി, അരുൺ പാറാട്ടാണ് യു എയിൽ നിന്ന് നരേന്ദ്രമോദിയുടെ യു എ സന്ദർശനത്തിന്റെ വിവരങ്ങൾ നൽകിയത്.